മുഖ്യമന്ത്രി കുറേ ദിവസങ്ങളായി അല്ലെ ഒരു മാസത്തിലേറെയായി ഈ ഇടതുപക്ഷ മുന്നണിയിലെ ഒരു എംഎൽഎ മറ്റു രണ്ട് എംഎൽഎമാർക്ക് 50 കോടി രൂപ വീതം ഓഴ വാഗ്ദാനം ചെയ്തു സംഘപരിവാർ മുന്നണിയിലേക്ക് അവരെ കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന് അറിഞ്ഞിട്ട് അനങ്ങില്ല എന്താണ് അത് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സംഘപരിവാർ മുന്നണിയിലെ ഒരു കക്ഷി ഇപ്പോഴും ഇടതു മുന്നണിയിലുണ്ട് മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ പാർട്ടി കൃഷ്ണൻകുട്ടിയെ കൊണ്ട് രാജിവെപ്പിച്ചിട്ടില്ല സംഘപരിവാർ മുന്നണിയിലേക്ക് ബോംബെയിലെ സംഘപരിവാർ മുന്നണിയിലേക്ക് അജിത് പവാർ എൻസിപി പക്ഷത്തിലേക്ക് രണ്ട് എംഎൽഎമാരെ ഇടതുപക്ഷത്തിലെ എംഎൽഎ കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന് അറിഞ്ഞിട്ട് ചെറുവിരൽ പോലും അനക്കിയില്ല കോഴ വാഗ്ദാനം ചെയ്ത എംഎൽഎമാരെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനായിട്ട് ഒരു അന്വേഷണം പോലും ഇതുവരെ നടത്തിയിട്ടില്ല അപ്പോൾ മുഖ്യമന്ത്രി ഇതെല്ലാം മറച്ചു വെക്കുകയായിരുന്നു സ്വന്തക്കാരെ സംരക്ഷിക്കാൻ സ്വന്തക്കാരെ കൂടെ നിർത്താൻ അവർക്ക് കുട പിടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് സംഘപരിവാരനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം ചെയ്യുള്ളൂ അവർക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യവും പിണറായി വിജയൻ ചെയ്യില്ല കാരണം അവരെ പേടിച്ചാണ് അവരെ ഭയന്നാണ് ശ്രീ പിണറായി വിജയൻ ഭരണം നടത്തിക്കൊണ്ടുപോകുന്നത് കേന്ദ്ര ഏജൻസികളുടെ കേസുകളാണ് അദ്ദേഹത്തെ ഭയപ്പെടുത്തുന്നത് അതിനാണ് അജിത് കുമാറിനെ ദൂതനാക്കി ആർഎസ്എസ് നേതാക്കന്മാരുടെ അടുത്തേക്ക് വിടുന്നത് പൂരം കലക്കി ബിജെപിയെ ജയിപ്പിക്കാൻ നോക്കുന്നത് സംഘപരിവാർ ബാന്ധവം ഉണ്ടാക്കുന്നത് ബിസിനസ് നടത്തിയ ഇ പി ജയരാജനെ തള്ളിപ്പറയാത്തത് ജാവദേക്കറെ കണ്ടപ്പോൾ ജാവദേക്കറെ കണ്ടാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചതൊക്കെ സംഘപരിവാറിനെ ഭയന്നാണ് കേന്ദ്ര ഏജൻസികളെ ഭയന്ന് ഭയമാണ് ഭരിക്കുന്നത് മുഖ്യമന്ത്രി ഭയം ആ ഭയമാണ് ഭരിക്കുന്നത് അതാണ് ഇതിൻ്റെ എല്ലാം പ്രകടമായ കാര്യം എന്നിട്ട് മതേതരം പറയാണ് പുറത്തു വന്നും മതേതരം പറയാണ് ഞാൻ പറയട്ടെ അന്വേഷണം നടത്തേണ്ടത് ഗവൺമെന്റാണ് കാരണം ഇൻഫർമേഷൻ കിട്ടിയത് ആർക്കാണ് ദ ഫസ്റ്റ് ഇൻഫർമേഷൻ കിട്ടിയത് ആർക്കാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ആ കിട്ടിയ ഇൻഫർമേഷൻ ഒളിച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ക്രിമിനൽ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രി ശരിക്കും മുഖ്യമന്ത്രിക്കെതിരായിട്ട് കേസെടുക്കണം വലിയൊരു കോഴ ഇടപാട് നടന്നു എന്ന് വിവരം കിട്ടിയിട്ടും അത് പോലീസിലേക്ക് കൈമാറാതെ അത് ഒളിച്ചു വെച്ചു അത് തന്നെ ഒരു ക്രിമിനൽ കുറ്റമാണ് ഒരു ക്രൈം ക്രൈമാണല്ലോ ഒരു ക്രൈമാണ് കോഴ വാഗ്ദാനം ചെയ്യുന്നത് ഒരു ക്രൈമാണ് അത് അറിഞ്ഞിട്ടും ആ ഒരു ക്രൈം നടന്നു എന്നുള്ള വാർത്ത അറിഞ്ഞിട്ടും അത് ഒളിച്ചു വയ്ക്കുകയാണ് ചെയ്തത് അതുതന്നെയാണ് ഞാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സീരീസ് ഓഫ് ക്രൈം അല്ലെ ഓഫൻസസ് നടന്നു എന്ന് അറിഞ്ഞിട്ടും അത് ഒളിച്ചു വെച്ചു അതെല്ലാം ക്രിമിനൽ കുറ്റമാണ് ക്രിമിനൽ കുറ്റം മുഖ്യമന്ത്രി സംഘപരിവാറിനെ പേടിച്ചാണ് ഇതെല്ലാം വേണ്ടിയിട്ട് ചെയ്യാതിരിക്കുന്നത് അപഹാസ്യമായി നിൽക്കുകയാണ് ജനങ്ങളുടെ മുമ്പിൽ ഈ ഉപതെരഞ്ഞെടുപ്പുകൾ മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും അദ്ദേഹം കൊണ്ടുപോയി ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ സംഘപരിവാറിന്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കേരളത്തിലെ സി പി എമ്മിന് കിട്ടിയിട്ടിരിക്കുകയാണ് പിണറായി വിജയൻ മറ്റൊരു പ്രധാനപ്പെട്ട